ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവർക്കും നാട്ടിൽ നല്ല മഴയൊക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമായിട്ടാണ് വന്നേക്കുന്നത്. പഴം നിറച്ചതുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി വയ്ക്കുക, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നട്ട്സായ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കാഷ്യനട്ടും കിസ്മിസും ആണ് ഏറ്റവും നല്ലത് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചേക്കുന്ന തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഈ തേങ്ങ കൂടി, തേങ്ങ ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കണ്ട, ചെറുതായിട്ട് അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ് കുറയുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ എടുത്തേക്കുന്ന പഴത്തിനകത്ത് നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ പഴം നല്ല മധുരമുള്ളതാണെങ്കിൽ എല്ലാവരും മധുരം കുറച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നല്ല മഴയത്ത് ചൂട് ചായയും നല്ലൊരു 4 മണി പലഹാരവും ഒക്കെ ആയിട്ട് കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ എന്ത് രസമല്ലേ? അപ്പം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണേ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. ഒരുപാട് പേർക്കും അറിയാവുന്നതാണ്, അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഇനി ഏലക്ക കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തേങ്ങ മൊരിയാനായിട്ട് നിൽക്കേണ്ട. അപ്പോൾ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ് ഈ തേങ്ങയും പഴമൊക്കെ ആയാലും. അപ്പം വീടുകളിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലെ എല്ലാവരും വീട്ടിൽ കാണും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതാ നമ്മുടെ പറഞ്ഞു നിന്ന് നമ്മുടെ തേങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനായിട്ടുള്ള പഴം എടുക്കാം. അതിനായിട്ടൊരു ഞാനൊരു 3-4 പഴം, ഒരു മീഡിയം സൈസ്, അധികം വലിപ്പമുള്ള പഴം എടുക്കണ്ട, ചെറിയ പഴം എടുക്കുക. എന്നിട്ട് നമ്മുടെ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കൈവച്ച് അകറ്റുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോൾ പോലെ വരും. നമ്മുടെ കൈവച്ച് തന്നെ ചെറുതായിട്ടൊന്ന് അകത്തോട്ട് പ്രസ് ചെയ്യുമ്പോൾ ബേക്ക് ഭാഗം പൊട്ടിപ്പോകാത്ത രീതിക്ക് പ്രസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള പഴം കൂടി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ട് രണ്ടറ്റവും മുറിയാത്ത രീതിക്ക് വരിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ എടുത്തു വച്ചേക്കുന്ന പഴത്തിനകത്തേക്ക് നമുക്ക് പയ്യെ ഇങ്ങനെ ഈ വിടവൊന്ന് അകറ്റി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? അപ്പോൾ ഇതാ ഇങ്ങനെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോന്നോരോന്ന് ഫില്ലിങ്സ് നിറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പഴക്കുട്ടന്മാരെല്ലാവരും നന്നായിട്ട് ഫില്ലായിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓഫ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. 3-4 ടേബിൾ സ്പൂൺ എടുക്കുക. നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ അളവ് പോലെ എടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മാവിന് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ചിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിനകത്തേക്ക് കുറേച്ച് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ
ഇതാ മുക്കി പൊരിക്കാനുള്ള മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ നേരത്തെ നെയ്യ് വരട്ടി അതേ പാത്രത്തിൽ തന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യും ഓയിലും കൂടെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പഴവും എടുത്തിട്ട് ഈ നമ്മൾ ഫില്ലിംഗ് വെച്ചതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് നിറച്ചതിന് ശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് മാവിലിട്ട് കവർ ചെയ്തെടുത്ത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല, നിങ്ങൾക്ക് ആ ഒരു ഫില്ലിംഗ് ഇരിക്കുന്ന ഭാഗം മാത്രം മാവിൽ മാവ് കൊണ്ട് നിറച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഫില്ലിങ്ങിൽ ആദ്യമൊന്ന് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കും, അതിനുശേഷം നമ്മൾ മൊത്തത്തിൽ മുക്കിയെടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഫില്ലിങ് പൊട്ടിപ്പോയാലോ എന്നുള്ളതിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് തന്നെ ഞാനൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞൊടിയിടയിൽ എന്താ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കും. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കോക്കനട്ട് ഫില്ലിങ്സ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.